ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്നിവിടെ കോഡിക് എന്ന് പറയുന്ന ഒരു ടൂളിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പോസ്റ്റ് എക്സ്പ്ലോറ്റേഷൻ ഫ്രെയിംവർക്കാണ്. അതായത് നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിനകത്ത് എക്സ്പ്ലോറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂളിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ടൂള് വിൻഡോസിനകത്ത് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് വിൻഡോസിനകത്ത് ഈ ഒരു ടൂൾ എക്സിക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ, ഇതിനകത്തൊരു സോംബി എന്ന് പറയുന്ന ഒരു ഏജൻറ്റിനെ ക്രിയേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഏജൻറ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ C2 സെർവറുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. C2 സെർവർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അറ്റാക്കർ മെഷീൻ. അപ്പോൾ ഈ ഒരു ടൂൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കെൽനെക്സിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കെൽനെക്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റ് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് കമാൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കി അത് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നമുക്ക് വേറെ ഏതെങ്കിലും ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഗിറ്റപ്പ് റിപ്പോസിറ്ററിയും ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്കോർഡ് സെർവറിനകത്ത് അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കെൽനെക്സിലേക്ക് വന്നിട്ട് നമുക്ക് ആ ഒരു ടെർമിനലിൻ്റെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ റൂട്ട് പെർമിഷൻ കൊടുക്കണം. അത് വേറൊന്നുമില്ല, നമുക്ക് എറർ ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൂള് ചിലപ്പോൾ നമ്മളല്ലാതെ നോർമൽ ടെർമിനലിൻ്റെ അകത്ത് റൺ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമ്മളിവിടെ റൂട്ട് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോഡിക് എന്ന് പറയുന്ന ആ ഒരു ടൂളിൻ്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫ്രെയിം വർക്ക് ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറയുന്നത് യൂസ് സ്റ്റേജർ /js/msht എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് ഇവിടെ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു കമാൻഡ് ലെഫ്റ്റിൽ കാണിക്കുന്നുണ്ട്. അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പ്രോപ്പറായിട്ട് തന്നെ വർക്കാകും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടൂള് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ റൂട്ട് പെർമിഷൻ കൊടുക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എറർ അടിച്ചെന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ഇൻഫോ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു IP അഡ്രസ്സാണ്. ഇത് നമ്മുടെ കെൽനെക്സിൻ്റെ തന്നെ IP അഡ്രസ്സ് ആയിരിക്കണം ഇവിടെ വരേണ്ടത്. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് റൺ കൊടുക്കാം. അതിനായിട്ട് ജസ്റ്റ് റൺ എന്ന് പറയുന്ന ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സിലെ ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ലിങ്കാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്ത് എടുക്കുക. ഓക്കെ, അതായത് MSHT എന്ന് പറഞ്ഞിട്ട് ഇതേക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണം. കാരണം നമ്മൾ വിൻഡോസിലെ കമാൻഡ് പ്രോംപ്റ്റിനകത്താണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ MSHT എന്ന് പറഞ്ഞിട്ടുള്ള മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം. അപ്പോൾ അത് കോപ്പി ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ വിൻഡോസ് മെഷീനിലേക്ക് പോവാം. ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് Windows 10 ആണ്. അപ്പോൾ നമുക്ക് Windows 10 കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് മെനു ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് CMD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആവുന്നത്. അതിൽ നമ്മുടെ ആ ഒരു കോഡല്ല ആ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബ്രൗസറിൻ്റെ കുറച്ച് മുകളിലായിട്ട് എന്തോ ഒരു ലോഡിംഗ് പോലെ കാണിക്കും. സോ അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ കെൽനെക്സിനകത്ത് പോയി നോക്കാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിൻഡോസ് മെഷീനുമായിട്ട് ഇപ്പോൾ നമ്മുടെ കെൽനെക്സ് ടെർമിനലിൻ്റെ ഇപ്പോൾ ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ സോംബി എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിൻഡോസിലെ പവർഷെല്ലിലൂടെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളിവിടെ ജസ്റ്റ് Zombie 0 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വിൻഡോസ് മെഷീൻ്റെ ആക്റ്റീവ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം പീരീഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വിൻഡോസിലെ കമാൻഡ് പ്രോംപ്റ്റ് നമുക്കിവിടെ ആക്സസ് ചെയ്യണമെങ്കിൽ CMD Shell 0 എന്ന് പറയുന്ന ഒരു കമാൻഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വിൻഡോസിലെ പവർഷെല്ല് നിങ്ങൾക്ക് പവർഷെല്ലിൻ്റെ ആക്സസ് നമുക്ക് ഈ ഒരു ടെർമിനലിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആ ഒരു കമാൻഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു പവർഷെല്ലുമായിട്ട് ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടെർമിനൽ എന്ന് പറയുന്ന വിൻഡോസിൻ്റെ ടെർമിനൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി എന്ത് കമാൻഡ് വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് കമാൻഡിലൂടെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു വിൻഡോസിനകത്തുള്ള ആപ്ലിക്കേഷൻസുകൾ. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ വിൻഡോസിലെ ഡയറക്ടറി നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് DIR എന്ന് പറയുന്ന കമാൻഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും സീ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ വിൻഡോസിനകത്തുള്ള കംപ്ലീറ്റ് ഡയറക്ടറി നിങ്ങൾക്കിവിടെ ഷോ ചെയ്യുന്നുണ്ട്. അതായത് കോണ്ടാക്ട്സ്, ഡോക്യുമെൻ്റ്, ഡൗൺലോഡ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടറി നിങ്ങൾക്കിവിടെ ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് CD കമാൻഡ് കൊടുത്ത് കയറി അതിനകത്തുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് നിങ്ങളുടെ കെൽനെക്സിലോട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേറെ ഒരുപാട് ഫംഗ്ഷണാലിറ്റിയൊക്കെ നമുക്ക് ഈ ഒരു ടൂളിനകത്തുണ്ട്. നമുക്കൊരു അലർട്ട് മെസ്സേജൊക്കെ അയക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ, ഈ ഒരു ചെറിയൊരു ടൂളിലൂടെ. ഓക്കെ, ഇനി നമുക്കിവിടെ IP അഡ്രസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് IFConfig എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും
നമ്മുടെ വിൻഡോസിലെ കംപ്ലീറ്റ് ഇൻഫർമേഷനും നിങ്ങളുടെ ഷോ ചെയ്യുന്നതാണ്. നോർമലി നമ്മൾ വിൻഡോസിലെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് IF കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഷോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിന്നിവിടെ ഈ ഒരു കോഡിക് എന്ന് പറയുന്ന ഈ ടൂളിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു എക്സ്പെരിമെൻറ്റൊക്കെ ഇവിടെ ചെയ്ത് നോക്കി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.